നടിയും അവതാരകിയുമായ ദേവിക നമ്പ്യാരും സംഗീത സംവിധായകനും ഗായകനുമായ വിജയ് മാധവും വിവാഹ ശേഷമാണ് സോഷ്യൽ മീഡിയയിൽ കൂടുതൽ സജീവമായതും യൂട്യൂബ് ചാനലിൽ വീഡിയോകൾ നിരന്തരമായി പങ്കുവച്ചു തുടങ്ങിയതും കുറച്ചു മാസം മുൻപാണ് ഇരുവരുടെയും ജീവിതത്തിലേക്ക് ആദ്യത്തെ കൺമണിയെത്തിയത് ആത്മജ മഹാദേവ് എന്നാണ് കുഞ്ഞിന് ഇരുവരും പേരിട്ടിരിക്കുന്നത് മിനി സ്ക്രീനിലൂടെ വളരെ വർഷങ്ങളായി പരിചയമുള്ള മുഖമാണ് ദേവികയുടെയും വിജയയുടെയും എന്നതുകൊണ്ട് തന്നെ കുടുംബത്തിലെ അംഗങ്ങളോട് ചോദിക്കുന്നത് പോലെയാണ് വിശേഷങ്ങൾ കമന്റുകളിലൂടെയും മറ്റും ആരാധകർ ഇരുവരോടും ചോദിക്കുന്നത് ഗർഭിണിയായ ശേഷം അഭിനയം പോലുള്ളവയിൽ നിന്നെല്ലാം ദേവിക വിട്ടുനിൽക്കുകയാണ് ഇപ്പോഴാ ജീവിതത്തിലെ മറ്റൊരു സന്തോഷത്തിന്റെ വിശേഷങ്ങളാണ് ദേവികയും വിജയയും പങ്കുവച്ചിരിക്കുന്നത് ഇരുവരുടെയും മകൻ ആത്മജയുടെ ചോറൂണ് കഴിഞ്ഞ ദിവസം ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചാണ് നടന്നത് ഇരുവരുടെയും വിവാഹവും ഗുരുവായൂർ വെച്ചാണ് നടന്നിരുന്നത് വിവാഹത്തിന് ശേഷം വീണ്ടും ഗുരുവായൂർ അമ്പലത്തിൽ എത്തിയിരിക്കുന്നു അതും മകൻ്റെ ചോറൂണിന് വേണ്ടി എന്നത് സന്തോഷം പകരുന്നുവെന്ന് പറഞ്ഞാണ് ദേവികയും വിജയയും വീഡിയോ ആരംഭിക്കുന്നത് ചോറൂണ് കഴിയുന്നതോടെ ഇനി തനിക്ക് കുഞ്ഞിന് ഭക്ഷണങ്ങൾ കൊടുത്തു തുടങ്ങാമെന്നും ആളുകളുടെ ചീത്ത പറച്ചുകൾ കുറയുമെന്നാണ് ദേവിക തമാശ കലർത്തി പറഞ്ഞത് ആത്മജിയുടെ വീഡിയോയും ഫോട്ടോയും ഇരുവരും പങ്കുവെക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വന്നിരുന്ന കമന്റ് കുഞ്ഞിന് പ്രായത്തിനനുസരിച്ചുള്ള ഭാരമില്ല മെളിഞ്ഞിരിക്കുന്നു എന്നതൊക്കെയായിരുന്നു കുഞ്ഞിൻ്റെ ഭക്ഷണത്തിൽ കുറച്ചുകൂടി ശ്രദ്ധിക്കണമെന്നും നിരവധി കമൻറ്റുകൾ വന്നിരുന്നു ഈ പ്രായത്തിൽ കുട്ടികൾ തടിച്ചു ഉരുണ്ടിരിക്കേണ്ടതാണെന്നും എന്നാൽ ആത്മജയുടെ ശരീരപ്രകൃതി അത്തരത്തിലല്ലെന്നുമെല്ലാം കമൻറ്റുകൾ ഉണ്ടായിരുന്നു ഇത്തരം കമൻറ്റുകൾ നിരന്തരമായി വരാറുള്ളതുകൊണ്ടാണ് ഇനി തനിക്ക് ഇത്തരം ചീത്ത കേൾക്കുകളിൽ നിന്നും മോചനമുണ്ടാകുമെന്ന് ദേവിക പറഞ്ഞത് ഇനി അങ്ങോട്ട് ആത്മജ ഫുഡ് അടി തുടങ്ങുമെന്നും വിജയ് വീഡിയോയിൽ പറയുന്നുണ്ട് പുറത്തേക്കിറങ്ങുമ്പോൾ കൂടുതലും ആളുകൾ തിരക്കുന്നത് ആത്മജയുടെ വിശേഷങ്ങളാണെന്നും തങ്ങളുടെ കാര്യങ്ങൾ അറിയാൻ ആർക്കും താല്പര്യമില്ലെന്നും ദേവികയും വിജയും പറഞ്ഞു കുടുംബക്കാരും നാട്ടുകാരും വീട്ടുകാരും എല്ലാം കുഞ്ഞിൻ്റെ ആരോഗ്യത്തിൽ ഉത്കണ്ഠാകുലരായി ചീത്ത പറയുമായിരുന്നുവെന്നും ചോറൂണ് കഴിഞ്ഞതോടെ അതിന് ശമനമുണ്ടാകുമെന്നും ദേവിക കൂട്ടിച്ചേർത്തു ഒരു വഴക്കും ബഹളവും ചോറൂണിന്റെ സമയത്ത് മകന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ലെന്നും ദേവിക പറഞ്ഞു കൊടുത്ത പായസം മുഴുവൻ കുഞ്ഞ് കഴിച്ചുവെന്നും ദേവിക പറഞ്ഞു കുഞ്ഞിനെ അയച്ച വസ്ത്രം ധരിപ്പിക്കുന്നതിന്റെ പേരിലും വിജയിയും ദേവികയും വിമർശിച്ച് കമന്റ് വരാറുണ്ട് ചോറൂണൊക്കെ കഴിഞ്ഞ് മിടുക്കൻ കുട്ടനായി വളരട്ടെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്നിങ്ങനെയുള്ള കമൻറ്റുകളാണ് ചോറൂണ് വീഡിയോയ്ക്ക് താഴെ നിറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി ഇരുപത്തിരണ്ടിന് ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചായിരുന്നു ഇരുവരുടെയും വിവാഹം തങ്ങളുടെ യൂട്യൂബ് ചാനലിലൂടെ പാട്ട് വീഡിയോകളും കുക്കിംഗ് വീഡിയോയുമെല്ലാം ഷെയർ ചെയ്യാറുണ്ടിരുവരും എ എം നസീർ സംവിധാനം ചെയ്ത പരിണയത്തിലൂടെയാണ് ദേവിക സീരിയൽ ലോകത്തെത്തുന്നത് ബാലാമണി രാഖോയിൽ തുടങ്ങിയ പരമ്പരകൾ ദേവികയ്ക്ക് മിനി സ്ക്രീനിൽ പ്രേക്ഷകർക്കിടയിൽ ഏറെ സ്വീകാര്യത നൽകി അഭിനയത്തിനു പുറമേ അവതാരികയായും ദേവിക തിളങ്ങിയിട്ടുണ്ട് കോമഡി ഫെസ്റ്റിവൽ ചിനിമ സിനിമ തുടങ്ങി നിരവധി പരിപാടികളുടെ അവതാരികയായിരുന്നു മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം കളഭമഴ പറയാൻ ബാക്കി ബാക്കിവെച്ചത് വസന്തത്തിന്റെ കനൽവഴികളിൽ കട്ടപ്പനയിലെ ഇറത്തിക്കേഷൻ തുടങ്ങി നിരവധി സിനിമകളിലും ദേവിക വേഷം വേഷമിട്ടിട്ടുണ്ട്